സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് പരിശുദ്ധ ജപമാല രാജ്ഞിയായ മറിയത്തിന്റെ തിരുനാൾ ദിനമാണ് അവർ ലേഡി ഓഫ് റോസറി. ജപമാലയിൽ വലിയ താല്പര്യമില്ലാത്ത പലരും കരുതുന്നത് അത് വെറുതെ കൈവിരലുകൾക്കിടയിൽ ഇട്ട് ഉരുട്ടുന്ന ഒരു വിഫല പ്രക്രിയയാണ് എന്നാണ്. ഇനി ജപമാലയിൽ സർവം സമർപ്പിച്ചുവെന്ന് അവകാശപ്പെടുന്ന വേറെ ചിലരുമുണ്ട്. അവർ ഉരുട്ടുന്നതല്ലാതെ ഒരിക്കലും ക്രിസ്തുവിലേക്ക് നടന്ന് കയറുന്നില്ല ജപമാല വഴി. ജപമാല എന്നത് ഏറ്റവും ക്രിസ്തു കേന്ദ്രീകൃതമായ ക്രിസ്റ്റലോജിക്കൽ പ്രാർത്ഥനകളിൽ ഒന്നാണ്. ക്രിസ്തുവിന്റെ ജീവിത രഹസ്യങ്ങളെ അത്ര സുന്ദരമായിട്ടാണ് അത് അനുധാവനം ചെയ്യുന്നത്. അതൊരു വട്ടം ചുറ്റൽ റെപ്പറ്റീഷനായി തോന്നാം. അതുകൊണ്ട് തന്നെ അറിഞ്ഞിരിക്കുക, അതൊരു പിരിയൻ കോവണി പോലെയാണ്. നിലത്ത് വരച്ച വട്ടമല്ല, ഓരോ വട്ടം ചുറ്റലിലും നാം നിന്നെടുത്ത് നിന്ന് ഉയരുന്നുണ്ട്. ക്രിസ്തീയ ജീവിതം ക്രിസ്തുവിന്റെ ജീവിതാവർത്തനമാണെന്ന് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുകയായിരുന്നല്ലോ. മാത്രമല്ല നമ്മുടെ പ്രാർത്ഥനകളും അർത്ഥമില്ലാത്ത ആവർത്തനങ്ങളാകരുതെന്നും. എന്നിട്ടും ഇങ്ങനെ ആവർത്തിച്ചു ചൊല്ലുന്ന ഒരു ജപമായ ജപമാലയ്ക്ക് എന്താണ് പ്രത്യേകത? പരിശുദ്ധ ജപമാലയെക്കുറിച്ച് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ നൽകിയ ഏറ്റവും സുന്ദരമായൊരു പ്രബോധനമുണ്ട് റൊസാരിയും വെർജിനിസ് മാരിയെ. ജപമാല പ്രാർത്ഥനയുടെ ആവർത്തനത്തിന്റെ അർത്ഥവും സൗന്ദര്യവും പാപ്പ വിവരിക്കുന്നുണ്ട്. ഓരോ പ്രാവശ്യവും നാം ജപം ആവർത്തിക്കുമ്പോൾ നാം ക്രിസ്തുവിന്റെ സ്നേഹത്താൽ കൂടുതൽ ആകർഷ്ടരാകപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് വാക്കിലും പ്രകടനത്തിലും ആവർത്തനമെന്ന് തോന്നിയാലും അത് ഉൾക്കൊള്ളുന്ന ആവേഗം ഓരോ പ്രാവശ്യവും വർദ്ധിച്ചു വരുന്നത്. ഓരോ ചൊല്ലലിലും അത് ഫ്രഷായിട്ട് ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ്. ഓരോ ആവർത്തനത്തിലും ഊഴത്തിലും ക്രിസ്തുവിനോട് നാം കൂടുതൽ താഥാത്മ്യപ്പെടുന്നത് പോലെ. റെപ്പറ്റീഷൻ നറിഷ്ഡ് ബൈ ദി ഡിസയർ ടു ബി കൺഫോം ടു ക്രൈസ്റ്റ്, ഇതാണ് ക്രിസ്തീയ ജീവിത ശൈലിയുടെ ആത്യന്തിക ഭാവം പോലും. അതുകൊണ്ട് തന്നെ വിരലുകളിൽ ഇട്ട് ഉരുട്ടപ്പെടുന്ന ഒരു വിഫലമായ പ്രാർത്ഥനയല്ല ജപമാലയെന്ന് മനസ്സിലാക്കുമല്ലോ. അത് ദൈവത്തിന്റെ വിരൽ സ്പർശനമേൽക്കുന്ന അനുഭവം തന്നെയാണ്. ദൈവത്തിന്റെ വിരലിനെ നാം വിടാതെ മുറുകി പിടിക്കുന്നത് പോലെ, മക്കൾ മാതാപിതാക്കളോടെന്ന പോലെ. ഇന്ന് നാം ദൈവത്തിന്റെ വിരലിനെ കാണുന്നുണ്ട് ലൂക്ക 11:15-26 വരെ. ക്രിസ്തുവിന്റെ മേൽ പൈശാചികത ആരോപിക്കുന്നവരുടെ ഹൃദയ കാഠിന്യത്തോട് അവൻ ഇടയുന്ന സന്ദർഭമാണിത്. എത്രയൊക്കെ ഉണ്മ കണ്ടിട്ടും ഹൃദയമൊരുക്കാതെ ഹൃദയ കാഠിന്യം പ്രകടമാക്കുകയാണിവർ. ഇതൊരു ഗഹനമായ പ്രശ്നമാണ്. ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ ദൈവത്തിന്റെ ഏറ്റവും സമുന്നത ദാനമായ പരിശുദ്ധാത്മാവിനെ. 9-ാം നൂറ്റാണ്ട് മുതൽ നാം പാടുന്ന വെനി ക്രയാത്തോർ സ്പിരിത്തൂസ് എന്ന വിഖ്യാത ഗീതത്തിൽ പരിശുദ്ധാത്മാവിനെ വിളിക്കുന്ന നിരവധി പേരുകളിലൊന്ന് ദക്സ്ത്രേ ദെയ് ഡിജിത്തൂസ് എന്നാണ്, ദൈവത്തിന്റെ വലത്തു കരത്തിലെ വിരലുകളെന്ന്. അത് ദൈവിക ശക്തിയുടെ ഒരു രൂപകം തന്നെയാണ്. നിരവധി സങ്കീർത്തനങ്ങളിൽ ആവർത്തിക്കപ്പെടുന്നത് പോലെ ദൈവത്തിന്റെ ബലിഷ്ഠമായ വലത്തു കരം എന്ന പ്രയോഗം. ഇന്ന് സങ്കീർത്തനം 111 ദൈവിക ശക്തിയെ പ്രകീർത്തിക്കുന്ന ഒരു സങ്കീർത്തനവുമാണ്, ദൈവത്തിന്റെ വലതു കരത്തെ പ്രതിപാദിക്കുന്നില്ലെങ്കിലും. ഇന്ന് ലൂക്ക 11:20 ദൈവത്തിന്റെ വിരൽ ദക്തിലോയി തേവു എന്ന് പറയുന്നതിനെ സമാന സന്ദർഭത്തിൽ മത്തായി 12:28 നെവുമ തേവു ദൈവത്തിന്റെ ആത്മാവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ വിരൽ ദൈവത്തിന്റെ ശക്തി എന്നത് ദൈവാത്മാവാണെന്ന് തികച്ചും വ്യക്തമാകുകയാണ്. മത്തായി ശ്ലീഹ വിരൽ എന്നൊരു മാനുഷിക രൂപകം ആന്ത്രോപോമോർഫിസം ഒഴിവാക്കി സംസാരിക്കുന്നതാകാം. പക്ഷെ പഴയ നിയമത്തിൽ കേട്ടുകേൾവിയില്ലാത്ത കാര്യമല്ല ദൈവത്തിന്റെ വിരൽ എന്ന രൂപകം. പുറപ്പാട് 8:19-31 നിയമാവർത്തനം 9:10 ഇതെല്ലാം അത് നിർണായകമായ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. മത്തായി ആ രൂപകം ഉപയോഗിക്കുന്നില്ല എന്നത് വേറെ ഒരു സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. മത്തായി 12 പരിശുദ്ധാത്മാവിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു വിവാദമായിട്ടാണ് ക്രിസ്തുവിനെതിരെയുള്ള ആരോപണത്തെ കാണുന്നത്. പരിശുദ്ധാത്മാവിനെതിരെ പറയപ്പെടുന്ന പാപങ്ങൾ അക്ഷന്തവ്യങ്ങളാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് ലൂക്ക 11 നാഥനോട് ഇടയുന്ന നാഥന്റെ മേൽ പൈശാചികത ആരോപിക്കാൻ തുനിയുന്ന ഇവർ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിനെതിരെ തന്നെയാണ് വെല്ലുവിളി ഉയർത്തുന്നത്. ലൂക്ക അതിനൊരു സ്പർശ്യമായ മാനം നൽകുന്നുവെന്ന് മാത്രം, അനുഭവവേദ്യമായ ദൈവിക ശക്തിയുടെ ദൈവിക വിരലായ പരിശുദ്ധാത്മാവിനെ സൂചിപ്പിച്ചുകൊണ്ട്. അത് യഥാർത്ഥത്തിൽ നമ്മുടെ മാംസളതകളെ തൊട്ട് ഫലമണിയിക്കുന്ന അനുഭവങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ മാംസത്താൽ നമുക്ക് ആത്മാവിനെ നിരാകരിക്കുകയും ചെയ്യാം. ഇന്നലെ ഗലാത്തിയരിൽ കണ്ടതുപോലെ ദൈവം ആത്മാവിൽ തുടങ്ങി വെച്ചത് നാം ശരീരത്തിൽ ഉടച്ചു കളയുന്നവരാകുമ്പോൾ. നാം ഈ അനുഭവത്തെ തിരസ്കരിച്ചു കളയരുത്. ലൂക്കാ സുവിശേഷം ഒരു യാത്രാവിവരണമാണല്ലോ. നിയമാവർത്തനം 1-26 വരെയുള്ള അധ്യായങ്ങളും ഇതുപോലെ പുറപ്പാട് യാത്രയുടെ വഴിയിലാണ്. മോശയെപ്പോലെ ഒരു പ്രവാചകനെ ദൈവം ഉയർത്തുമെന്ന് അവിടെ പറയപ്പെട്ടിട്ടുണ്ട് നിയമാവർത്തനം 18:5. ഇത് പിന്നീട് ക്രിസ്തുവിൽ പൂർത്തിയായി എന്ന് തിരുസഭ മനസ്സിലാക്കുന്നുണ്ട് അപ്പോസ്തല പ്രവർത്തനം 3:22-7:37. ക്രിസ്തു ഇപ്രകാരം നമ്മെ മാനസാന്തരത്തിലേക്കും രക്ഷയിലേക്കും ക്ഷണിക്കുന്നുവെന്നും
ലൂക്ക വളരെ തന്മയത്വത്തോടെ ഈ പഴയ നിയമപ്രവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. നമ്മുടെ അകക്കണ്ണുകളെ ക്രിസ്തുവിലേക്ക് തുറന്നിടാനായി കമ്പാരറ്റീവ് മിദ്രാഷ് എന്നൊരു താരതമ്യ പഠനശൈലിയാണ് അത്രയത്. അതുകൊണ്ടാണ് ലൂക്ക ദൈവിക വിരലിനെ കുറിച്ച് ഇവിടെ എടുത്തു പറയുന്നത്. ലൂക്ക സുവിശേഷത്തിന്റെ ഈ പൊതുവായ ഭാഗത്ത് കേന്ദ്രഭാവം പേർന്ന ഒരു പ്രബോധനമുണ്ട്. പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ജനതയുടെ അഹംഭാവത്തിൽ നിന്നുള്ളവാകുന്ന ഒരു ധാർമ്മികത, എത്തിക് ഓഫ് ഇലക്ഷൻ, അതല്ല കാരുണ്യത്തിലൂന്നിയ ധാർമ്മികത, എത്തിക് ഓഫ് മേഴ്സിയാണ് പ്രധാനമെന്ന് നാഥൻ പഠിപ്പിക്കുന്ന ഭാഗങ്ങൾ. അന്ന് മോശയോട് ഹൃദയകാഠിന്യം യഹൂദർ കാണിച്ചതുപോലെ ഇന്നിത നാഥനും തന്റെ ജനത്തിന്റെ ഹൃദയകാഠിന്യത്തെ കാണുകയാണ്. അവർ ദൈവത്തിന്റെ കാരുണ്യം അറിയാതെ പോകുന്നു. ഉന്നതത്തിൽ നിന്ന് നമ്മെ സന്ദർശിച്ച ദൈവകാരുണ്യമാണ് നാഥനെന്ന് ഇന്നലെ സഖറിയ പാടിയത് മനസ്സിലാക്കാതെ പോകുന്നവർ. നമ്മെ സന്ദർശിക്കുന്ന നാഥന്റെ സ്നേഹാർദ്രമായ വിരൽ സ്പർശമുണ്ടിവിടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നാം അതാണ് അനുഭവിക്കുന്നത്. നിയമാവർത്തന പുസ്തകം സൂചിപ്പിക്കുന്നത് പോലെ പുറപ്പാട് അനുഭവത്തിൽ ദൈവം അടിമത്തത്തിന്റെ നാട്ടിൽ നിന്ന് നമ്മെ തിരിച്ചുകൊണ്ടുവന്നതും വാഗ്ദാനത്തിന്റെ നാട്ടിൽ ഉറപ്പിച്ചതും നമ്മുടെ യോഗ്യതകളാലല്ല, അവിടുത്തെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. അതിനാൽ നാം പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടവരെന്ന് പറഞ്ഞുകൊണ്ട് അവരനെ പരിത്യജിക്കാൻ നമുക്ക് അനുവാദമില്ല. ഈ ദിവസങ്ങളിൽ ശ്ലീഹ ഗലാത്തീരെ പഠിപ്പിക്കുന്ന ഒരു പ്രധാന ആശയവും ഇതുതന്നെയാണ്. നിയമാവർത്തനം 9:10 ദൈവത്തിന്റെ വിരൽ ഒരു സ്നേഹത്തിന്റെ ഉടമ്പടിയെ എഴുതുന്നതായിട്ടാണ് നാം കാണുന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ വിരൽ എന്നത് പരിശുദ്ധാത്മാവിനെ വിളിക്കുമ്പോൾ അത് അവിടുത്തെ ശക്തിയുടെ വിളംബരം മാത്രമല്ല, കാരുണ്യ സ്പർശത്തിന്റെ സ്നേഹത്തിന്റെ ഉടമ്പടി ഭാവം കൂടിയാണ്. അതുകൊണ്ടാണ് ഇന്ന് സങ്കീർത്തനം 111 പാടുന്നത്. ദൈവം അറിയപ്പെടുന്നത് അവിടുത്തെ മഹത്തായ ബലം ഒന്നുകൊണ്ട് മാത്രമല്ല, ആ ബലത്തിന്റെ പ്രകാശനമായ കാരുണ്യം കൊണ്ടുകൂടിയാണെന്ന്. ദൈവം അബ്രഹാത്തിനോട് ചെയ്ത സ്നേഹത്തിന്റെ ഉടമ്പടിയെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ശ്ലീഹ എന്ന് സംസാരിക്കുന്നത്. ഗലാത്യർ 3:7-14 വരെ അവിടെ രണ്ട് കാര്യങ്ങൾ ശ്ലീഹ വായിച്ചെടുക്കുന്നുണ്ട്. ഒന്ന്, അബ്രഹാം ദൈവത്തോട് കാണിച്ച വിശ്വസ്തതയും വിശ്വാസവും, അതാണ് അവനെ ഉടമ്പടിക്ക് യോഗ്യനാക്കിയത്, സ്വന്തം യോഗ്യതകളല്ല. 15:6 മാത്രമല്ല, ദൈവം അവനെ തിരഞ്ഞെടുക്കുന്നത് വഴി ഒരു ചെറിയ പറ്റം ജനത്തിനു വേണ്ടി മാത്രമല്ല, അത് ലോകം മുഴുവനെയും എല്ലാ ജനതകളെയും കൂടി ഉൾച്ചേർക്കാനുള്ള അവിടുത്തെ പദ്ധതിയുടെ ഭാഗമാണ്. 12:3 അതുകൊണ്ട് തന്നെയാണ് നാം ആദ്യമേ കണ്ടതുപോലെ ആഢ്യത്വഭാവങ്ങളുടെ ധാർമ്മികതയല്ല എത്തിക് ഓഫ് ഇലക്ഷൻ, കാരുണ്യത്തിന്റെ ധാർമ്മികതയാണ് നമുക്ക് വേണ്ടത് എന്ന്. എത്തിക് ഓഫ് മേഴ്സി. ശ്ലീഹ പറയുന്നു, വിശ്വാസം കൂടാതെ നമുക്ക് ദൈവിക ശക്തിയായ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനാകില്ല എന്ന്. ശക്തിയുടെ പ്രകടനം മാത്രമല്ല, കരുണയുടെ ഭാവവും നാം നേരത്തെ കണ്ടതുപോലെ ഇവിടെ കാണാം. ക്രിസ്തു നമുക്കായി പകരക്കാരനായി നമ്മുടെ ശിക്ഷകൾ ഏറ്റുവാങ്ങിയെന്ന് പറയുമ്പോൾ അവൻ നമുക്ക് പകരക്കാരനായതുപോലെ പകരമില്ലാത്ത വിധം നാം അവനെ തിരഞ്ഞെടുക്കണമെന്നതാണ് അതിന്റെ പരിണതി. വന്ദ്യനായ ഫുൾട്ടൺ ജേഷീൻ പറയുന്നുണ്ട് ഇങ്ങനെയൊരു കാര്യം, വിശുദ്ധി എന്നത് ഒരു പകരം വയ്ക്കലാണ് എന്ന്. എക്സ്ചേഞ്ച്. ഈ ലോകത്തിൽ എനിക്ക് വേണ്ടാത്ത പല കാര്യങ്ങളുണ്ട്, പക്ഷെ ചില കാര്യങ്ങൾ എനിക്ക് കൂടിയേ തീരൂ എന്നൊരു തിരിച്ചറിവിൽ നിന്നാണ് അത് ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒഴിവാക്കേണ്ടവ ഒഴിവാക്കിക്കൊണ്ട് തന്നെ ഒഴിവാക്കാനാകാത്ത ആ ഒന്നിനെ മാത്രം ഞാൻ തേടുന്നു, ദൈവത്തെ മാത്രം. അതാണ് യഥാർത്ഥ മാനസാന്തരത്തിൽ നിന്നുള്ളവാകുന്ന യഥാർത്ഥ വിശുദ്ധി. അങ്ങനെ സമ്പത്തിന് പകരം ദാരിദ്ര്യം, തിന്മയ്ക്ക് പകരം നിർമ്മല മനസാക്ഷി ഞാൻ പകരം വയ്ക്കുകയാണ്. Thank you.